ആന്റി, ഡാൻസ് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് എപ്പോ എത്തി? ഞാൻ കിച്ചണിൽ നിന്ന് അല്പം ഉപ്പുമാവ് കഴിക്കായിരുന്നു. കല്യാണിയുടെ കൈപുണ്യം ഭയങ്കരം ആന്റി. ദേ, ഉപ്പുമാവിന്റെ സ്മെൽ ഇപ്പോഴും പോയിട്ടില്ല. ആ നോക്കി. എന്തു പറ്റി ആന്റി? എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. ദേ, ഞാൻ അപ്പോഴേ ആന്റിയോട് പറഞ്ഞതാ ഈ ഭരതനാട്യം കൊച്ചുപൊടിയും മാർഗം കളിയൊന്നും കാണാൻ പോരുതെന്ന്. ഹോ, അതൊക്കെ കണ്ടാ തന്നെ എനിക്ക് തല പെരുക്കും. ഇന്നൊരു ബോറാ. വല്ല സിനിമാറ്റിക് ഡാൻസോ ആയിരുന്നെങ്കിലേ നമ്മളും കൂടി അങ്ങ് കൂടിയേനെ. ദേ ഇങ്ങനെ. മൈ ഡിയർ മച്ചാ, നീ മനസ്സ് വച്ചാ എന്നൊരു സിക്കലാടി. അയ്യോ, അവളുടെ ഒരു കൂത്ത്. എടി, ഇവിടെ ഒരുത്തി കുടുംബസമേതം വന്നിട്ട് പോയി. അവൾ ആരെന്നറിയൂ നിനക്ക്? കുടുംബസമേതോ? ആര്? ഞാനൊന്നും കണ്ടില്ലല്ലോ. ഞാൻ അവിടെ കാർട്ടൂൺ ടി വി കണ്ടോണ്ടിരുന്നപ്പോ ബോറായി. പിന്നെ ഞാൻ കിച്ചണിൽ പോയി കുറച്ച് ഉപ്പുമാവ്. എന്റെ ദൈവമേ, നിനക്ക് എപ്പോഴും തീറ്റ തീറ്റെന്നൊരു വിചാരല്ലേ ഉള്ളൂ. എടി, അവിടെ നടന്ന ഭരതനാട്യ മത്സരത്തിൽ സമ്മാനം വാങ്ങിച്ച പ്രിയങ്ക വർമ്മ എന്നൊരു പെണ്ണ് കുടുംബസമേതം വന്നിട്ട് പോയി കുറച്ചു നേരം മുമ്പേ. അത് ശരി. അല്ല, അവൾ എന്തിനാ ഇവിടെ വന്നത്? അതെ, അതാ എനിക്കും അറിയാനുള്ളത്. ഇത് ഒരു വെറും വരവല്ല, അതെനിക്കുറപ്പാ. ആദ്യം അവള് ഓഡിറ്റോറിയത്തിൽ വെച്ച് അഖിലേച്ചിയെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റി. പിന്നീട് അഖിലേച്ചിയെ മയക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് അഖിലേച്ചിയുടെ കയ്യിൽ നിന്ന് തന്നെ സമ്മാനം വാങ്ങണമെന്ന് ചാണ്ടിയും പിടിച്ചു. പിന്നെ ഇപ്പോ ആരും ക്ഷണിക്കാതെ മാപ്പ് ചോദിക്കാനെന്ന വ്യാജേനെ തൃച്ചംബരത്തേക്കൊരു വരവ്. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അവൾ അഖിലേച്ചിയോട് കാണിക്കുന്ന ഈ അമിത വിനയവും പ്രേമവും ഒക്കെ കാണുമ്പോഴേ ഏതോ പ്ലാനോടുകൂടി വന്നതാണെന്നാ എന്റെ ഒരു തോന്നൽ. അതാ എനിക്ക് ഒരുമാതിരി. അല്ലാണ്ടി, എവിടെയോ കിടന്നൊരു പെണ്ണ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ? ഹോ, എന്റെ ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അത് തന്നെയാടി എന്റെയും പ്രശ്നം. എനിക്കൊന്നും അങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. കാട്ടി കിടക്കുന്ന വല്ല സിംഹോ പുലിയോ ആനയോ ആണെങ്കിലേ മനുഷ്യരെ കാണുമ്പോൾ അവരെന്താ ചെയ്യാൻ പോകുന്നെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. പക്ഷേ മനുഷ്യന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അത്ര ഈസി അല്ല. ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് പെരുമാറും. കള്ള കൂട്ടങ്ങളാ. അത് കറക്റ്റ്, നമ്മളെ പോലെ. അല്ലാണ്ടി, ഒരെണ്ണം വെച്ചെന്നാലുണ്ടല്ലോ. അഖിലാണ്ടീശ്വരിയെ അവൾ അവളുടെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുക. ഓ, അത് കേൾക്കാത്ത താമസം അഖിലാണ്ടീശ്വരി പോകാന്ന് സമ്മതിക്കുകയും ചെയ്തു. അതോടെ ദേ, എന്റെ തലയ്ക്ക് തീ പിടിച്ച പോലെയാ. നീ നോക്കിക്കോ, ഇത് ഞാനിങ്ങനെ വിട്ടുകൊടുക്കൊന്നുമില്ല. അഖില പോകുമ്പോ ഈ വിലാസിനി ഉണ്ടാവും കൂടെ. ആ പെണ്ണിന്റെ ഉള്ളിലിരിപ്പ് ഞാൻ കണ്ടുപിടിച്ചിട്ടേ വരും. അത് നല്ല ഐഡിയ. എപ്പോഴാ എവിടെന്നാ എതിരാളികൾ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി അറിയാൻ കഴിയില്ല. തൃച്ചംബരത്ത് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് ആപത്താ. അറിയാടി അറിയാം. എന്തു വന്നാലും ആ പ്രിയങ്കയെ അഖിലാണ്ടേശ്വരിയോട് അടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എപ്പോഴാ എവിടെന്നാ എതിരാളികൾ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി അറിയാൻ കഴിയില്ല. തൃച്ചംബരത്ത് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നത് ആപത്താ. അറിയാടി അറിയാം. എന്തു വന്നാലും ആ പ്രിയങ്കയെ അഖിലാണ്ടേശ്വരിയോട് അടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആരംഭത്തിലെ വേരറുക്കും ഞാൻ. വേരിന്റെ ബലം പോയാ ഏത് വലിയ മരവും വീഴും. വീഴ്ത്തും ഞാൻ. ശരി മക്കളെ, ഞാൻ പ്രിൻസിയെ വിളിച്ചു പറയാം. വിഷുക്കൈ നീട്ടം വാങ്ങാനെങ്കിലും വന്നിട്ട് പോ മക്കളെ. ഫ്ലൈറ്റ് ഇല്ലെങ്കിൽ ബൈ റോഡ് വരാൻ നോക്ക്, ടാക്സി പിടിച്ചാ മതിയല്ലോ. ശരി, ഒന്നുകൂടി ട്രൈ ചെയ്യാനേ ഞാൻ പറഞ്ഞുള്ളൂ. എനിവേ, ഹാപ്പി വിഷു ഇൻ അഡ്വാൻസ്. ഓക്കെ. അത് കൊള്ളാം. ഒരു വിഷുക്കൈ നീട്ടം വാങ്ങാൻ വേണ്ടിട്ട് മക്കള് ഫ്ലൈറ്റിൽ വന്നാ ഒരുപാട് പൈസ ആവില്ലേ? ടാക്സി ആണെങ്കിൽ പിന്നെ അതിന്റെ ഇരട്ടിയാവും. നിങ്ങൾ എന്തൊരു മണ്ടത്തരായി കാണിക്കുന്നേ. മണ്ടത്തരവും മാങ്ങാത്തരൊന്നും അല്ല. വിഷുക്കണി വിഷുക്കൈ നീട്ടവും മലയാളികളുടെ ഒരു വികാരമാണ്. അതിന് വേണ്ടപ്പെട്ട ഒരു കൂടെ വേണം. മാത്രമല്ല, ഇത് നിന്റെ വീട്ടിൽ കൈനീട്ടം കൊടുക്കുന്നത് പോലെ ഒരു രൂപയുടെ കോയി മാറ്റിവെച്ചിട്ടല്ല. ഇത്തവണ ഏട്ടനും ഏട്ടത്തെയും പ്ലാൻ ചെയ്തിരിക്കുന്നതേ ഒരു പവന്റെ സ്വർണ്ണ നാണയം കൊടുക്കാനാ. അറിയാമോ നിനക്ക്? ഒരു പവന്റെ സ്വർണ്ണ നാണയോ? എന്റെ ദൈവമേ, അപ്പൊ എനിക്കും കിട്ടല്ലോ ആന്റി ഒരെണ്ണം.
എന്താ സംശയം? പണ്ടേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കുതിരപ്പവൻ വിഷുക്കൈ നീട്ടായിട്ട് കിട്ടണമെന്ന്. നാളെ എന്തായാലും അത് നടക്കും. കറക്റ്റ്, നാളെ നിന്റെ ആഗ്രഹം നടക്കും. പക്ഷെ ഇവൾക്കുള്ള കുതിരപ്പവൻ നീ നിന്റെ നിന്ന് മുറിച്ച് പകുതി കൊടുക്കണം. പകുതിയോ? അതെന്താ അങ്ങനെ? കാരണമുണ്ട്. ഞങ്ങള് വിഷു ആഘോഷിക്കുന്നതേ ഇവിടെ വെച്ചല്ല, അപ്പുറത്തെ തറവാട്ടി വെച്ച. അവിടെ അന്നേ ദിവസം അന്യരെ ആരെയും കൊണ്ടുപോകാറില്ല. സ്ട്രിക്ട്ലി തൃച്ചംബരത്തെ അംഗങ്ങളും സ്റ്റാഫുകളും മാത്രം. അയ്യോ അയ്യോ, പ്ലീസ് ആന്റി, ഞാനും കൂടെ വരട്ടെ എന്ന് അഖിലാന്റിയോട് ഒന്ന് ചോദിക്കും. പ്ലീസ് പ്ലീസ്. സഹദേവേട്ട, വിഷുന് നമ്മൾ എല്ലാവരും തറവാട്ടിലേക്ക് പോകുമ്പോഴേ ജയന്തിക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു പേടി കാണും. നമുക്ക് ജയന്തിയും കൂടി കൂട്ടി പോവാം. ആണോ? നിനക്ക് പേടിയാണോ ഒറ്റയ്ക്ക് ഭയങ്കര പേടിയാ. അല്ലെങ്കിലും ഇവളൊരു പ്രായം തികഞ്ഞ പെണ്ണല്ലേ, എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിട്ട് പോകുന്നേ? എന്നാ പിന്നെ ജയന്തി ഇവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ട. നീയും കൂടെ നിന്നു കൂട്ടത്തിൽ അന്ന് അന്തനെയും കാണും, സമാധാനമായല്ലോ. എന്താ സഹദേവേട്ട ഇങ്ങനെ? സഹദേവേട്ട ഇങ്ങനെ തന്നെയാ. ഇന്നലെ വരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങളൊന്നും വേണ്ട. വിഷുവിന് രക്തബന്ധമുള്ള ബന്ധുക്കളും സർവൻസും മാത്രം മതി. വിഷു കൂടി നശിപ്പിക്കാനായിട്ട്. അതെ, ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്കെല്ലാം സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്നുണ്ട്. നാളെ നല്ലൊരു കണി കാണണമെന്നുണ്ടെങ്കിൽ ഇന്നേ തറവാട്ടിപ്പാൻ റെഡിയായി നിന്നു. കുട്ടികൾ വന്നില്ലെങ്കിൽ നീയും ഞാനും മാത്രം. റെഡി, 1 2 3. എനി കണ്ണോർക്കാം. എന്റെ പൊന്ന് കൃഷ്ണൻ ബ്രോ, രാവിലെ ഞങ്ങൾ ഈ ഹാജർ വെച്ച് കണ്ടല്ലോ, ഒരുപാട് മെനക്കെട്ട് ഈ കണിയൊക്കെ ഒരുക്കിയ എന്റെ സ്മരണ ബ്രോയും കാണിക്കണം. ചെറിയ ചെറിയ ബ്ലെസ്സിങ്സ് അത് മതി. ഈ തൃച്ചംബരത്ത് തറവാട്ടിലെ ഞങ്ങളുടെ മാതാപിതാക്കളായ ഈ മാതൃകാ ദമ്പതികൾക്ക് വർഷം മുഴുവനും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടായിരിക്കണം, അതാണ് ഒന്നാമത്. പിന്നെ എന്റെ സ്വന്തം ബ്രോയുടെ മംഗല്യം നടന്ന് അടുത്ത വർഷമെങ്കിലും ഒരു പേരക്കുട്ടിയെ താലോലിക്കാനുള്ള ഭാഗ്യം അവർക്ക് കൊടുത്താൽ നന്നായിരിക്കും. പ്ലീസ്. എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്?
ബ്രോ എന്റെ കാര്യമില്ല, ബ്രോയുടെ കാര്യം ഉദ്ദേശിച്ചത്. കൂൾ ഡൗൺ ബ്രോ പ്ലീസ്. അതെ, മറ്റൊരു മാതൃകാ ദമ്പതികൾ നടന്നു വരുന്നുണ്ട്. ഇനി എല്ലാവർക്കും വിഷുക്കോടി നൽകുന്ന ചടങ്ങാണ്. ഈ വിഷുക്കോടി അണിഞ്ഞിട്ട് വേണം വിഷുക്കൈനീട്ടം വാങ്ങാൻ എല്ലാവരും വരാൻ. അഖിലെ കൃഷ്ണേട്ടൻ കൊടുക്ക. ഈ തറവാടിന്റെ പരമ്പരാഗത രീതി അനുസരിച്ച് ഗ്രഹനാഥ വേണോ അത് ചെയ്യാൻ? അത് തെറ്റിക്കാൻ നിൽക്കണ്ട. അനന്ത്, ഇനി വിഷുക്കൈ നീട്ടാം. എല്ലാരും കുളിച്ച് പെട്ടെന്ന് ഡ്രസ്സൊക്കെ അണിഞ്ഞു വാ. Oh,
പറഞ്ഞു. എനിക്കൊരു സംശയമുണ്ട്. ചോദിക്ക്, ഞാൻ പറഞ്ഞുതരാം. അതെ, ഈ കൊന്നപ്പൂ മാത്രം എന്തിനാ കണിവെക്കുന്നത്? മറ്റു പൂക്കളൊന്നും ഇല്ലല്ലോ. പറന്നുപോയ വയ്യാവേലി ഏണി വെച്ച് പിടിച്ച പോലെ ആയല്ലോ ദൈവമേ. അതാണ് കൂട്ടാ, അതൊരു വലിയ കഥയാ. ഇപ്പൊ പറഞ്ഞ തീരില്ല. നമുക്ക് വല്ലതും കഴിച്ചിട്ട് അല്പം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നീട് പറഞ്ഞു. അതിനിപ്പോ കഴിക്കാനും വിശ്രമിക്കാനും ഒന്നും നിക്കണ്ട. ആ കഥ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെ 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 അതെ, ദാസേട്ടാ പറഞ്ഞു കൊടുക്ക്. കഴിഞ്ഞ വിഷുവിന് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതൊന്നും തെറ്റാതെ വേണം പറഞ്ഞു കൊടുക്കാൻ, കേട്ടല്ലോ. ഓ ആയിക്കോട്ടെ. ഒരു ദിവസം ഒരു പൂജാരി പ്രഭാത പൂജയെല്ലാം കഴിഞ്ഞ് ക്ഷേത്രം പൂട്ടിപ്പോകുമ്പോ ഒരു കൊച്ചുകുട്ടി ചുറ്റമ്പലത്തിനകത്തായിപ്പോയി. അവൻ അലറി വിളിച്ചു കരഞ്ഞു, കരച്ചിൽ ആര് കേൾക്കാൻ. അവസാനം സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ കൃഷ്ണൻ എന്താ ചെയ്തെന്നറിയോ? അരയിൽ കിടന്ന സ്വന്തം മരഞ്ഞാണം ഊരി കുട്ടിക്ക് കൊടുത്തു. അതോടെ അവൻ കരച്ചിൽ നിർത്തി. എന്നിട്ടെന്താ, പൂജാരി വന്ന് നോക്കിയപ്പോഴുണ്ട് ശ്രീകോവിലിനകത്തെ വിഗ്രഹത്തിലെ അരഞ്ഞാണം കാണാനില്ല. പുറത്തിറങ്ങി നോക്കിയപ്പോ ദേവാഭരണം കുട്ടിയുടെ കയ്യിലിരിക്കുന്നു. നല്ല രണ്ടടി വെച്ചു കൊടുത്തിട്ട് അരഞ്ഞാണം വാങ്ങാൻ നോക്കിയപ്പോ കുഞ്ഞ് വേദനയും സങ്കടവും സഹിക്ക വയ്യാതെ ആ അരഞ്ഞാണം ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അത് ചെന്ന് വീണത് വലിയൊരു മരത്തിലാണ്. പെട്ടെന്ന് ആ മരത്തിൽ നിറയെ അരഞ്ഞാണത്തിന്റെ രൂപത്തിൽ പൂക്കൾ ഇങ്ങനെ വിടർന്ന് തൂങ്ങാൻ തുടങ്ങി. അതാണ് നമ്മുടെ കൊന്നപ്പൂ. അത് കലക്കി കലക്കി. അതാണ് ഇപ്പൊ മനസ്സിലായല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ, പറയാൻ ഞാൻ റെഡിയാ. എന്നാ ഒന്നും ചോദിക്കേ. ഈ വിഷു എന്നല്ല നമ്മൾ ആഘോഷിക്കുന്നേ. എന്റെ പള്ളി ചെറുക്കണെന്നാണെങ്കിൽ എനിക്കറിയില്ല. വിഷു ആഘോഷിക്കുന്ന കഥ പറ. ഗൂഗിൾ നോക്കിട്ടാലും മതി, പ്ലീസ് പറ. അതെ, ഗൂഗിൾ ഒന്ന് നോക്കണ്ട അനിയൻ കുട്ടാ. നരകാസുരൻ എന്ന ദുഷ്ടനെ ശ്രീകൃഷ്ണ ഭഗവാൻ വധിച്ച് ഭൂമിയിൽ സമാധാനം കൊണ്ടുവന്ന ദിവസമാണ് വിഷു. മനസ്സിലായോ? ഞാൻ പറഞ്ഞു. എല്ലാരും എത്തിയോ? ഞങ്ങളെല്ലാം കേട്ടു. വിഷുവിന് ഇനിയും ഉണ്ട് ഐതിഹ്യങ്ങൾ. ഒരു ദിവസം ലങ്കാധിപനായ രാവണന്റെ കൊട്ടാരത്തിനുള്ളിൽ വെയിൽ തട്ടിയത് രാവണന് ഇഷ്ടപ്പെട്ടില്ല. കലിപൂണ്ട രാവണൻ തന്റെ മായാശക്തി കൊണ്ട് സൂര്യനെ പിന്നെ നേരെ ഉദിക്കാൻ പോലും സമ്മതിക്കാണ്ടായി. അവസാനം ശ്രീരാമൻ രാവണനെ കൊന്ന ശേഷം മാത്രമാണ് സൂര്യൻ നേരെ ചൊവ്വേ ഉദിച്ചത്. അങ്ങനെ സൂര്യദേവൻ നേരെ ഉദിച്ച ദിവസമാണ് വിഷുവായി നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോ രാവണനെ തോൽപ്പിക്കാൻ രാമനോടൊപ്പം ലക്ഷ്മണനും ഉണ്ടായിരുന്നല്ലേ? ഇത് നീ എന്നെ ഉദ്ദേശിച്ച പറഞ്ഞത് എനിക്ക് മനസ്സിലായി. സംശയമൊന്നും വേണ്ട, രാമനൊപ്പം നിഴലു പോലുണ്ടാവും ഈ ലക്ഷ്മണൻ. കൃഷ്ണേട്ടാ, കഥയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി വിഷുക്കൈ നീട്ടം കൊടുക്കാല്ലേ? തീർച്ചയായും. ആദ്യം ആർക്കാ വേണ്ടത് കൈ നീട്ടിയാട്ടെ? എനിക്ക്.